എല്ലാവർക്കും നമസ്കാരം. അപ്പോ കോഴിക്കുഞ്ഞുങ്ങൾ ചാവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുള്ള സെക്കൻഡ് പാർട്ടാണ്. അന്ന് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ലെങ്ത് ആയി, 10-15 മിനിറ്റ് ആയി. അതുകൊണ്ട് പിന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാന്ന് വെച്ചു. ഓക്കെ, അപ്പോ ഞാൻ ഈ കോഴികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയിടാറുണ്ട്. അപ്പൊ ഫേസ്ബുക്കിൽ എഴുതി ടൈപ്പ് ചെയ്തിട്ട് ഇടാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പോ അതില് വന്ന ഒരു കമന്റ് കമന്റിനെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്നത്. ഒന്ന്, ഒരു കാര്യം, കമന്റ് എന്താന്ന് വെച്ചാല്, എന്താണ് നിങ്ങളെ കച്ചവടം നടക്കട്ടെ എന്നാണ്. അപ്പോ ആ കമന്റിൽ എനിക്ക് ചിരി വന്ന എന്താന്ന് വെച്ചാല്, ഞാൻ ആ കമന്റിൽ ആ ഒരു ഇതിൽ എഴുതിയത്, ഫേസ്ബുക്കിൽ എഴുതിയത് കോക്സിഡിയോസിസ് എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ചും അത് എങ്ങനെ വരും, എങ്ങനെ ഇൻഫെക്റ്റ് ആവും, എന്തൊക്കെ മരുന്നുകളാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഞാൻ പറഞ്ഞ മരുന്ന് ഒന്ന് ആംബ്രോളിയും ഒന്ന് സൂപ്പർ കോക്സോ ആണ്. ഈ രണ്ട് മരുന്നും ഞാൻ വിൽക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്ന മരുന്നുകളൊന്നും നിങ്ങളുടെ അടുത്തുള്ള വെറ്റിനറി ഷോപ്പ് പോയാൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഞാൻ എല്ലാവരും പറയാം. അങ്ങനെ ഞാനല്ലാതിരിക്കും ഈ സാധനങ്ങളൊന്നും സെയിൽ ചെയ്യാറില്ല, കാരണം അടുത്ത് കിട്ടുന്ന സാധനം തന്നെ കൊറിയർ ചാർജ് ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം അടുത്ത് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ എല്ലാവരും പറയും നിങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചോളൂ എന്ന് പറയുള്ളൂ. അത് ഞാൻ സെയിലൊന്നും ചെയ്യുന്നില്ല. മൂപ്പര് മനസ്സിലാക്കിയത് എന്താണ്, ഞാനിതൊക്കെ ഈ നെഗറ്റീവ് തോട്ട് ഭയങ്കരമാണ്. കാരണം ആളുകൾ ഇത് വായിച്ചിട്ട് അതിൽ എന്താണ് ഉണ്ട് ഉള്ളതെന്നല്ല നോക്കുക, ഈവൻ ഇത് എന്തോ ഒരു ലാഭമില്ലേ എന്നുള്ള ഒരു ചിന്താഗതി എന്താണ് ഈ ആൾക്കാർ ഇരിക്കുന്ന എനിക്ക് അറിയില്ല. എന്തായാലും പിന്നെ കച്ചവടത്തിന്റെ കേസ് വേറെ പറയാൻ, ചില മരുന്നുകള് നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്നില്ലേ, അതേ സാധനം ഞാൻ എനിക്ക് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാത്ത മരുന്നുകളുണ്ടാവും. അതാണ് ഞാൻ ആളുകൾക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഇത് എന്താ പറയാ, എല്ലാ പറയുന്നതൊക്കെ മരുന്ന് വിൽക്കാനോ അല്ലെങ്കിൽ മെഡിസിൻ ചെയ്യാനോ ഒന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ തരുന്നത് സൊല്യൂഷൻസ് ആണ്. നിങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എനിക്കറിയുന്ന മരുന്നുകളും ഞാൻ പറഞ്ഞുതരും. അത് അവിടെ കിട്ടുന്നില്ല എന്ന് ആളുകൾ പരാതി പറയുമ്പോൾ ഞാൻ അയച്ചു കൊടുക്കുന്നു. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ചു ഈ കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾ തമ്പിനേലിൽ കുറേ കോഴിക്കുഞ്ഞുങ്ങൾ, 5-6 കോഴിക്കുഞ്ഞ് ചത്തിട്ട് ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്ത ശേഷം ഒരു സുഹൃത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചതാണ്. ഞാൻ മൂപ്പരോട് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എൻ്റെ യൂട്യൂബിലിടും, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ. അതുപോലെ വേറൊരു കാര്യം, കാരണം എൻ്റെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തത് കൊണ്ട് വ്യൂസ് വളരെ കുറവാണ്. ഇപ്പം 1000-1500 ഒക്കെ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പം അത്ര ആളുകൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കാണുന്നവർ കമൻ്റൊക്കെ ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. അപ്പം കുറച്ചുകൂടി റീച്ചിലേക്ക് പോകും, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ വിളിക്കുന്ന സന്തോഷമേ ഉള്ളൂ. അല്ല, ചിലർ വിളിച്ച് ചോദിക്കും ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, നിങ്ങൾ ആര് വേണമെങ്കിൽ വിളിച്ചോളൂ. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആ പറഞ്ഞു തരാൻ എനിക്ക് അത്രയും സന്തോഷമുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു വിഷമം വന്നിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എല്ലാവർക്കും അറിയാം എന്നെ ഈ ചാനലിൽ. ഇപ്പോൾ പേഴ്സണലായിട്ട് എന്നെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും, വീഡിയോ കാണുന്നവരൊക്കെ അറിയാം ഞാൻ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് വിളിച്ചോളൂ, ധൈര്യമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് കോക്സിഡിയോസിസ് എന്ന് പറയുന്ന അസുഖവും അത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമാണ് ഒരു ഫാമറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇത് വളരെ ഗൗരവപൂർവ്വം നിങ്ങളെല്ലാവരും കാണേണ്ടതാണ്. കാരണം നഷ്ടം, നമ്മളിപ്പോൾ ഒരു 10 കോഴി ചത്താൽ ഒരു വലിയൊരു എമൗണ്ട് നഷ്ടം വരും. പിന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മെഡിസിൻസിന് ഭയങ്കര പൈസയാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ 3 പേർക്കേയും മെഡിസിൻ അയച്ചു കൊടുത്തു. എല്ലാവർക്കും നല്ല പൈസ, 1500 രൂപേൻ്റെ ഉള്ളിൽ പൈസ ചിലവായിട്ടുണ്ട്. അപ്പം അത് ചിലവാക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് പറയാൻ വന്നിട്ട്, പക്ഷെ വേറെ വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത് തന്നെ കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കേണ്ടത് പ്രിവെൻറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. പക്ഷേ ഇത്ര ഇൻട്രോ പറയുമ്പോൾ നിങ്ങളായിരിക്കും ഇത് ഇങ്ങനെ വിളിച്ചു നീട്ടുന്നു എന്നുള്ള രീതിയിൽ വിചാരിക്കേണ്ട. ഇങ്ങനെ പറഞ്ഞ ആളെ കുറേ ആളുകൾക്ക് മനസ്സിലാവുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് കുറച്ച് ലെങ്ത് ആയിട്ട് പറയുന്നത്. ഇനി ഈ കോക്സിഡിയോസിസ് വന്നാൽ കാലുകൾക്ക് തളർച്ച വരുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സൈഡിൽ ചെരിഞ്ഞു വന്നിട്ട് കിടക്കും. അപ്പോൾ എല്ലാവരും കൊടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇതിന് മെയിനായിട്ട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ, എൻ്റെ കോഴിയുടെ കാല് തളർന്ന് കിടക്കുകയാണ്, എന്ത് ചെയ്യണം? അപ്പം എന്ത് ചെയ്യും? ന്യൂറോപോയിൻ കൊടുക്കാൻ പറയും. അപ്പം ഈ ന്യൂറോപോയിൻ കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇത് ഈ അണുക്കൾ അതിൻ്റെ ഒരു വളർച്ചാ ഘട്ടങ്ങളിൽ ഈ വൈറ്റമിൻ ബി കോംപ്ലക്സിലുള്ള ചില വൈറ്റമിൻസ് ഉപയോഗിച്ചിട്ടാണ് വളരുന്നത്. അപ്പോൾ അതിനെ തടഞ്ഞു വെച്ചിട്ടാണ് മെഡിസിൻ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് അഡീഷണലി കൊടുക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഇതുവരെ ചെയ്ത എല്ലാ പണികളും
അവിടെ അവസാനിക്കും കോഴിക്ക്. സീരിയസ് ആയി കോഴി കുഞ്ഞുങ്ങൾ ചത്തുപോകും. അതുകൊണ്ട് ന്യൂറോബാണ് നിങ്ങൾ കൊടുക്കരുത്, വൈറ്റമിൻസ് കൊടുക്കാതിരിക്കുക. വൈറ്റമിൻ കെ പോലെയുള്ള വൈറ്റമിൻ എ, വൈറ്റമിൻ കെ ഒക്കെയാണ് ഇതിന് ബെനിഫിറ്റ് ആയിട്ടുള്ളത്, വെച്ചാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വൈറ്റമിൻസ്. അത് മാത്രം വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി, എൻ്റെ പഴയ ഫോണിലുള്ളത് നോക്കട്ടെ, പറ്റിയെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട വൈറ്റമിൻസ് ഇതാണ്. പിന്നെ മെഡിസിൻസും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സൂപ്പർ കോക്സ് ആംപ്രോളിയം പോലെയുള്ള മെഡിസിൻസ് ആണ് ഈ അസുഖം വന്നാൽ കൊടുക്കുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിന് പ്രതിരോധമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത്, ഇതിൽ പ്രതിരോധമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഉലുവ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ സാധാരണമായിട്ട് ഉണ്ടാകുന്ന ഉലുവ. ഈ ഉലുവ പൊടിച്ചിട്ട് തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും വറുത്ത് പൊടിക്കണമെന്ന് ചോദിക്കും. വറുത്ത് പൊടിച്ചാൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയാത്തത് വെറുതെ അറിയാന്ന് പറയണ്ടല്ലോ. അപ്പോൾ അത് എനിക്കറിയില്ല, പക്ഷേ വറുക്കാതെയാണ് ഞാനൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. വറുക്കാതെയും കൊടുക്കാം. വറുത്ത് പൊടിച്ചത് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾ അറിയെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, മറ്റുള്ളവർക്ക് അറിയാലോ, മനസ്സിലാക്കാമല്ലോ അത് വായിച്ചിട്ട്. ഇപ്പോൾ വറുത്തിട്ടോ വറുക്കാതെയോ പൊടിച്ചിട്ട് ഉലുവ ചേർക്കാം. കോഴിക്കുഞ്ഞുങ്ങൾ മുട്ടേന്ന് വിരിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങാം. കാരണം ഈ 3 ദിവസം 4 ദിവസത്തെ ഗ്യാപ്പ് ഞാൻ പറയുന്നത് ഈ അസുഖങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും 7 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ആ ഒരു സമയത്തോട് അടുക്കുന്നതിന് ആ ഒരു ഡേറ്റിന് കൊടുത്താൽ നമുക്കിപ്പോൾ അത്രയും ഇമ്മ്യൂണിറ്റി കിട്ടുന്നുള്ളത് കൊണ്ടാണ് ഇത് 3 ഡേയ്സ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി പറയുന്നത്. ഒരു 3 ഡേയ്സ് വരെ എന്ന് പറഞ്ഞാൽ അവരെ വയറിനുള്ളിൽ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഇല്ല, മഞ്ഞ മുട്ടയുടെ മഞ്ഞക്കറി ഒക്കെ ഉണ്ടാവും. അതൊരു 24 അവേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ ടൈം എടുത്തിട്ടാണ് അതൊക്കെ ഡൈജസ്റ്റ് ആയിട്ട് ഒന്ന് ശരിയാവുക. അപ്പോൾ അതിനുശേഷമൊക്കെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ മതി. ഒന്ന്, ഞാൻ ഇപ്പം പറഞ്ഞു ഉലുവ പൊടിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും ഇതിൻ്റെ ഈ അണുക്കളുടെ ഒരു സൈക്കിളിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. വെളുത്തുള്ളിയും കൊടുക്കാം. വെളുത്തുള്ളി കൊടുക്കുന്ന രീതി ഞാൻ ഏതോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ അത് ജസ്റ്റ് പറഞ്ഞുതരാം. വെളുത്തുള്ളി എടുത്തിട്ട് ചതക്കുക, നന്നായി ചതച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ചെറു കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് പേസ്റ്റ് പോലെയാക്കുക. പേസ്റ്റ് പോലെ ഭയങ്കര പേസ്റ്റ് പോലെ വെറുതെ ചതച്ചാൽ മതി. കാരണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആണ് കേട്ടോ വെള്ളം പേസ്റ്റ് പോലെ ആക്കേണ്ടത്, പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ആഡ് ചെയ്തിട്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കുക. അപ്പോൾ കുറച്ച് ഇപ്പോൾ നല്ല വെയിൽ സമയത്ത് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് പൊടിച്ചിട്ട് നിങ്ങൾക്ക് എടുത്തു വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഉലുവയും പൊടിച്ച് മിക്സ് ആക്കിയിട്ട് അതൊരു ഫുൾ മിക്സ് ആക്കി വെച്ചിട്ട് എടുത്തു വെച്ചാലും കുഴപ്പമില്ല. ഇത് തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ അണുക്കൾ വരുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു പരിധി വരെ ഹെൽപ്പാവുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന വിഷയമാണ്, നമ്മുടെ ആപ്പിൾ സിഡറിൻ്റെ വിനെഗർ. ഈ ആപ്പിൾ സിഡർ വിനെഗർ ഒരു 1.5 സംഭവമാണ്. ആപ്പിൾ സിഡർ വിനെഗർ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു ലിറ്ററിൽ 2 ml, മാക്സിമം പോയാൽ 3 ml വരെ കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓവർ പുളിപ്പില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കാരണം പറയാൻ കാരണം എല്ലാവരും വാങ്ങുന്ന ആപ്പിൾ സിഡർ വിനെഗർ ഒരേപോലെ കോൺസെൻട്രേഷൻ ഒരേപോലെ ആയിരിക്കും, ചിലപ്പം വ്യത്യാസം അങ്ങോട്ട് പ്രൈസിൽ വ്യത്യാസം വരുമ്പോൾ അങ്ങോട്ടൊരു വ്യത്യാസം വരും. അപ്പം ബ്രാഗിൻ്റെ എല്ലാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ml ചേർക്കുമ്പോൾ ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, പുളിപ്പത്തോളം ഉണ്ടെന്ന് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി, ഓവർ പുളിപ്പാവരുത്. അപ്പോൾ ആപ്പിൾ സിഡർ കൊടുത്താൽ എന്തൊക്കെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കോക്സിഡിയോസിസിനെതിരെ നന്നായിട്ട് പ്രതിരോധിക്കും. പിന്നെ വിരവയാണല്ലോ മെയിൻ പ്രശ്നം, വിരയുടെ പ്രശ്നങ്ങൾക്ക് ഭയങ്കര സൊല്യൂഷനാണ്. അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഒട്ടുമിക്ക രോഗങ്ങൾക്കെതിരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ആപ്പിൾ സിഡർ വിനെഗർ. നിങ്ങളിത് ആഴ്ചയിൽ 1 ദിവസം നിങ്ങൾ കൊടുക്കുക. വലിയ കോഴിക്ക് കൊടുക്കേണ്ടത് 5 ml ആണ്. വലിയ കോഴിക്ക് 5 ml, ചെറിയ കോഴിക്ക് 2 അല്ലെങ്കിൽ 3 ml. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് വലിയ കോഴിക്കൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാരണം ഇവരുടെ വേംസ് ശരീരത്തിൽ വളരുന്നതിനെ ഭയങ്കരമായിട്ട് പ്രതിരോധിക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ഇരിക്കും. നിങ്ങൾക്ക് ഒരു ആൻറ്റിബയോട്ടിക്കും വീട്ടിൽ വെക്കേണ്ടി വരില്ല. ഇതാണ് ഈ ആപ്പിൾ സിഡർ വിനെഗർ കൊടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും വാങ്ങിക്കുക. ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, അതുപോലെ നിങ്ങളുടെ ഷോപ്പിൽ ലോക്കലായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലുണ്ട്. ഇനി ഇതൊന്നുമില്ലെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റി ആപ്പിൾ സിഡർ വിനെഗർ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോയും എൻ്റെ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക, മാക്സിമം കൊടുക്കാൻ നോക്കുക, നല്ല അടിപൊളി സംഭവമാണ്. ഇനി പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇതിനിപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു സ്റ്റോറി പറയാനുണ്ടെങ്കിൽ, ഞാൻ പൂനെയിൽ നിന്ന് ഒരു 200 കരിങ്കോഴികൾ കൊണ്ടുവന്നു. 200 കരിങ്കോഴികൾ ഞാൻ ഒരു ബിസിനസ് ആവശ്യം, അതായത് വളർത്തി വലുതാക്കി കൊടുക്കാന്നുള്ള ആവശ്യത്തിന് കൊണ്ടുവന്നതാണ്. എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ
കോഴി കുഞ്ഞുങ്ങളെ അവിടുന്ന് ഇങ്ങോട്ട് എത്തിച്ചു. വീട്ടിലെ ഒരു ഷെഡാണ്, അതായത് നമ്മളിങ്ങനെ ഒരു നാല് ഭാഗത്ത് ഒരു ഇത് ഇത് മറ്റൊരു മേജർ പ്രോബ്ലം ആണ്. അതായത് സൈഡിൽ നാല് വരി കല്ല് കെട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ അങ്ങനെയാണല്ലോ കോഴിക്കോടുകൾ ഈ നാട്ടിലുള്ള പണിക്കാർ പണിതരുക. അപ്പം നാല് വരി കല്ല് സൈഡ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് നെറ്റിട്ടിട്ടാണ് അധികം ആൾക്കാർ ഇത് ചെയ്തു കൊടുക്കുക. പക്ഷെ അതെല്ലാം ശാസ്ത്രീയമായ രീതി, അതിൽ എയർ കടക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കൂട്ടിലാണ് ഞാനും ഇട്ടത്, പക്ഷെ കുറച്ചുകൂടി ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ട് പിന്നെ ഈ കാഷ്ടം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ഇതിന് ഇൻഫെക്ഷൻ വരും, പിന്നെ കോഴിത്തീറ്റ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം പല രീതിയിലും ഈ കോക്സിഡിയാസിസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം മെയിനായിട്ട് കാഷ്ടം അടിഞ്ഞു കൂടിയിട്ട് വരാം, പിന്നെ നമ്മൾ കമ്പനി തീറ്റ കൊടുക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പം ഇങ്ങനെ എൻ്റെ കോഴികൾക്ക് ഇൻഫെക്ഷൻ വന്നു. ആദ്യത്തെ ദിവസം ഒരു 5 എണ്ണം ചത്തു, പിറ്റേ ദിവസം 10 എണ്ണം ചത്തു, പിറ്റേ ദിവസം 15. ഇതിങ്ങനെ കൂടിക്കൂടി വരും, ഇത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഞാനൊരു 50-60 കോഴികളെ ഒരു ദിവസം കുഴിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമായ ഒരു സംഭവമാണ്, കാരണം അത്രയും കോഴികൾ നമ്മൾ അത്രയും പ്രതീക്ഷയോടെ വാങ്ങിച്ചിട്ട് കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ ഭയങ്കര മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, പൈസേൻ്റെ അല്ല മാനസികപരമായിട്ട് ഭയങ്കര ടെൻഷനാകും. പിന്നെ വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പറയും എനിക്കൊന്നും വേറെ പണിയില്ല, ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തിനാ വാങ്ങിച്ചു കൂട്ടുന്നത് എന്നുള്ള പരാതികളെല്ലാം കേട്ട് ഇതെല്ലാം നമ്മൾ തന്നെ അനുഭവിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഡൗൺ ആവും. അപ്പം ഈ ഒരു പ്രശ്നത്തിന് ശേഷമാണ് ഇതുപോലെ ഈ അസുഖത്തിൻ്റെ മരുന്നുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിൽ ആപ്പിൾ സിഡർ വിനെഗർ നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് കണ്ടു, കൊടുത്തു, ടെസ്റ്റ് ചെയ്തു. ഞാൻ മാത്രമല്ല, ഞാൻ കുറച്ച് എൻ്റെ സർക്കിളിലുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരോടുക്കെല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും നല്ല റിസൾട്ടാണ്, എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ്, നല്ല അടിപൊളിയ സംഭവമാണെന്ന് പറഞ്ഞു. നെഞ്ചൊടക്ക് വരെ ഈ കോഴിയുടെ നെഞ്ചൊട്ടിയിട്ടുള്ള പ്രശ്നം വരുന്നെന്നെല്ലാം പറഞ്ഞു. അതിനും ഈ ആപ്പിൾ സിഡർ തന്നെ കൊടുത്താൽ മതി, ആപ്പിൾ സിഡർ ഭയങ്കര എഫക്റ്റീവ് ആണ്. അതിനൊക്കെ വന്ന കോഴിക്കല്ലാട്ടോ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സംഭവം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോയ സമയത്ത് സ്ഥിരമായിട്ട് ഇത് കോഴിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചില തർക്കങ്ങൾ, അതായത് ചില ആളുകൾ പറയും ഇത് സ്ഥിരമായിട്ട് കോഴിക്ക് കൊടുത്ത കോഴിക്ക് എന്തെങ്കിലും അസുഖം വരും, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. പിന്നെയും ലോങ് ലാസ്റ്റ് ആയിട്ട്, അതായത് ഒരുപാട് നാളത്തേക്കുള്ള ഒരു ഇമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ എനിക്കും തോന്നിയിട്ടില്ല. ഇപ്പം നമ്മൾ ഒരു ദിവസം കൊടുത്തു, 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ കൊടുത്തു, പിന്നെ ഒരു 2 ദിവസം ഗ്യാപ്പ് ഇട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെ കൊടുക്കാൻ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ കൊടുക്കാം. പിന്നെ സ്ഥിരമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, കാരണം നല്ല മോട്ടായിട്ടുള്ള സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് തന്നെ ഒരു 2 മില വെച്ചിട്ട് കുറച്ച് ദിവസം കൊടുക്കുക, അതൊന്ന് വലുതായി കിട്ടുന്ന വരെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടിയത് ഹോമിയോ മെഡിസിൻ ആണ്. ഹോമിയോ മെഡിസിൻ ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരുപാടൊക്കെ പറഞ്ഞു, ഒന്ന് 1500 പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അതിൽ കുറേ ആളുകൾക്ക്, അതായത് 98% ആളുകൾക്കും ഇത് ബെറ്റർ റിസൾട്ടാണ്, ഒരു സംശയം ഇല്ല. അവർ തന്നെ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും, അപ്പം നിങ്ങളെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ കച്ചവടം നടക്കട്ടെ എന്നുള്ള രീതിയായിരിക്കും, കച്ചവടത്തിൻ്റെ ഒന്നല്ല. നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ് അത്, ഞാൻ ഇവിടെ ഷോപ്പിൽ നാട്ടിലെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് കൊറിയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ഇതും ആളുകൾ വിചാരിക്കുന്നത് ഇവൻ ഭയങ്കര പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്. അപ്പം ഞാൻ 300 രൂപയാണ് പിന്നെ ഈ ഹോമിയോ മെഡിസിൻ ചാർജ് ചെയ്യുന്നത്, അത് കൊറിയർ ചാർജ് അടക്കമാണ്. കൊറിയർ ചാർജ് ഒരു 170-180 രൂപയാണ് മെഡിസിൻ വരിക, പിന്നെ 60 രൂപ ഇതിന് കൊറിയർ ചാർജ് വരും, 130 ആയില്ല. പിന്നെ ഇതിൻ്റെ പാക്കിംഗ് കവർ ഒരു മെഡിസിൻ വാങ്ങിച്ചവർക്ക് അറിയാം, ഞാനൊരു തെർമോക്കോളിൻ്റെ ഒരു ഷീറ്റാണ്, അതിന് ഭയങ്കര പൈസ, 175 രൂപയാണ് ഒരു മീറ്ററിന്. അപ്പം അത് കട്ട് ചെയ്തിട്ടാണ് അയക്കുന്നത്, അതിനൊരു 10 രൂപ വരും. അപ്പം ഇതെല്ലാം കൂടിയിട്ട് വരുമ്പം ഏകദേശം ഒരു 250-260 രൂപ മെഡിസിന് മാത്രം വരും, പിന്നെ ഒരു 40 രൂപയ്ക്കാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ഇത് പ്രോഫിറ്റ് ഓറിയൻറ്റഡേ അല്ല, ഞാനിത് കൊടുക്കുന്നതിൻ്റെ കാര്യം ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഞാൻ കണ്ടെടുത്തോളൂ. നിങ്ങൾക്കത് മാക്സിമം ആളുകൾക്ക് അതൊരു ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കും നിങ്ങളുടെ ഫാമിൽ, അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ലോസ് ഒഴിവാക്കി കിട്ടും. 300 രൂപ നിങ്ങൾ ചിലവാക്കിയാൽ നിങ്ങൾക്ക് 3000 രൂപയുടെ ബെനിഫിറ്റ് കിട്ടും. കഴിഞ്ഞ ദിവസം ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം 10 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതായത് ഞാൻ 100 ml കൊടുത്ത ബോട്ടിൽ 10 മാസമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് അവരെത്ര ബാച്ചിന് ഉപയോഗിച്ചിട്ടുണ്ടോ, 5, 6, 7 ബാച്ചിന് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടോ. അപ്പോൾ ആ ബാച്ചിലെ കുട്ടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നലെ തന്നെ ഒരാൾ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞത് മുന്നേ കോഴിക്കുഞ്ഞുങ്ങളും അടവെച്ച് ഇരിച്ചാലേ ഒരുപാടെണ്ണം ചാവും, ഈ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യും, ഈ കുട്ടികൾ വളർന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അതിനെ വിൽക്കാനുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട്. കാരണം ഒരുപാട് കുട്ടികളാകുന്ന സമയത്ത്
പെട്ടെന്ന് സെയിലായി പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, മുട്ട വെക്കുന്നത് കുറച്ചാൽ മതി, 10 മുട്ട അല്ലെങ്കിൽ 20 മുട്ട വെക്കുന്നത് 10 മുട്ട വെച്ചാൽ മതി, കാരണം സെയിലായി കഴിഞ്ഞിട്ട് വെച്ചാൽ മതി, വെറുതെ ഒരുപാട് കോഴികൾ വിരിയിച്ചിറക്കിയിട്ട് എന്താ കാര്യം, സെയിലാവണ്ടേ. അപ്പോൾ ഈ മെഡിസിൻ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് 20 തുള്ളി 1 ലിറ്റർ വെള്ളത്തിലാണ് കൊടുക്കുന്നത്. അത് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് 5 ദിവസം കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ല മോർട്ടാലിറ്റി, അതായത് സ്ഥിരമായിട്ട് പ്രശ്നമുള്ള ഏരിയ ആണെങ്കിൽ ഒരു 1-2 ദിവസം ഇടവിട്ടിട്ട് കൊടുത്താലും മതി. ഇനി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നെങ്കിൽ നിങ്ങൾ ഓരോ ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുത്താൽ മതി. പക്ഷെ എല്ലാ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. ഇത് ചെറിയ കോഴിക്കും കൊടുക്കാം, വലിയ കോഴിക്കും കൊടുക്കാം. അപ്പോൾ നല്ല എഫക്റ്റീവ് വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് വേണം, ഇപ്പൊ ഞാൻ പറയുന്നില്ല നിങ്ങൾ ഹോമിയോ വാങ്ങിച്ച് കൊടുക്കണമെന്ന്, ഹോമിയോ എല്ലാവർക്കും വിശ്വാസമൊന്നും ഉണ്ടാവില്ല. അത് പിന്നെ എന്താണ്, തീരെ ഹോമിയോ എന്ന് പറയുന്ന മെഡിസിനോട് ഭയങ്കര എതിർപ്പുള്ള ഒരാള് കോഴിക്കല്ലേ കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചോളാം അത് കൊടുത്തിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, ഞാനിപ്പോൾ ഫുള്ള് വീട്ടിൽ മൊത്തം ഹോമിയോ ആണ്. പക്ഷെ ഞാൻ ഹോമിയോനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളെന്നല്ല, ഞാൻ എല്ലാ മെഡിസിൻസും, അതായത് ആയുർവേദം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹോമിയോ ആയാലും, എന്താണോ നമ്മുടെ കോഴിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് അത് പറയുന്ന ഒരാളാണ്. അപ്പം നമ്മൾ, ഞാൻ ഹോമിയോനെ ഭയങ്കര പ്രൊമോട്ട് ചെയ്യുന്ന ആളാണെന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എഫക്റ്റീവ് ആയ മരുന്ന് ഞാൻ എഫക്റ്റീവ് ആണെന്ന് പറയും, എഫക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് തന്നെ പറയും. ഇപ്പൊ ഞാൻ പറയുന്ന ഈ മരുന്നിന് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നമ്മുടെ ഈ കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കുറേ ആളെടുത്തും കണ്ടു, ഞാനും പേഴ്സണലി നോക്കിയപ്പോൾ കഫക്കെട്ടിനൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടുന്നില്ല. എന്നാൽ ഈക്കോളിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ CRD പോലുള്ള പ്രശ്നങ്ങൾ വന്നാലൊന്നും പ്രിവെന്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ മറ്റെല്ലാ സാധനത്തിനും ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. അപ്പൊ കഫക്കെട്ടിന് ഞാൻ വേറെ മരുന്ന് ഹോമിയോയിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോക്സിഡിയോസിസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഒരുപാട് വൈഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് ഇത്രയൊക്കെ മതിയാവും, ഇതന്നെ ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് മതി. അപ്പൊ നിങ്ങൾക്ക് ഹോമിയോ മെഡിസിൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ നമ്പർ താഴെ കൊടുക്കാൻ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അയച്ചുതരാം. ഇനി ആപ്പിൾ സിഡർ ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കുക. ഇനി അതല്ലെങ്കിൽ ഇതിനൊക്കെ മുന്നേ ആയിട്ട് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെളുത്തുള്ളിയും ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് ഓക്കെ ആണ് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ വാങ്ങിച്ചു കൊടുത്താൽ മതി, പിന്നെ മറ്റ് പൈസ വെറുതെ ചിലവാക്കണ്ടല്ലോ. ഇനി ഇതൊക്കെ ഇൻഫെക്ഷൻ വന്ന് ഭയങ്കര മാരകമായ പ്രശ്നം നിലനിൽക്കുന്ന ഫാമുകളാണെങ്കിൽ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് NCOK എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ട്, അത് കൊടുക്കേണ്ടി വരും. അതുപോലെ മറ്റ് ടോണിക്കുകൾ കൊടുക്കേണ്ടി വരും. NCOK നല്ല പൈസ ഉണ്ട്. ഇനി ഇൻകേസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. പിന്നെ ഞാൻ എന്തായാലും ഫോണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കും, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ ആരും വീഡിയോ സബ് ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്, എല്ലാവരും സബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.